ഇനി നമുക്ക് ഒരു അല്പം തീറ്റിട്ട് നോക്കാം, മത്സ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ നോക്കാമോ. ഹലോ ഫ്രണ്ട്സ്, ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യു വി ഫിൽറ്ററിനെ കുറിച്ചായിരുന്നു വിവരണം കൊടുത്തത്. അത് ഓപ്പൺ ചെയ്തതും ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഏകദേശം ഒരു വിവരണം നമ്മൾ തന്നത്. എന്നാൽ യു വി ഫിൽറ്റർ നമ്മൾ അന്ന് ഫിറ്റ് ചെയ്തില്ലായിരുന്നു. ഇപ്പം ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അപ്പോൾ അത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയ സ്റ്റാൻഡിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളെയൊന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക്. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി. ഇപ്പോൾ ഏകദേശം ഒരു 8 mm കമ്പി ഉപയോഗിച്ച് ഒരു ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഞാൻ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചേക്കാണ്. പിന്നെ സ്റ്റാൻഡ് ലെവലിൽ വാട്ടർ ലെവലിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണിതിൻ്റെ ബേസാണ്. അപ്പോൾ ഇതിന് ഈ ഒരു യൂണിറ്റിനുള്ളിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ആണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെറ്റൽ ഫ്രെയിം ഈ സ്റ്റാൻഡിൽ താങ്ങിയിരിക്കാൻ പാകത്തിനാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ബോഡിയാണല്ലോ, ഒരു 3 inch സ്റ്റീൽ പൈപ്പാണ്. അപ്പോൾ ഇതിനുള്ളിൽ കൂടിയാണ് മറ്റേ ആ യു വി ബൾബ് ഇങ്ങേറ്റന്മാർ എത്തിയുണ്ട്. അപ്പോൾ ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റാൻഡ് വെച്ചിട്ട് അത് ടൈറ്റാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് ഞാനത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെറ്റ് ചെയ്യുന്നത് നല്ലത്. അതായത് ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് എടുത്ത് നേരെ ഇങ്ങനെ അവിടെ കോണത്തിലേക്ക് കൊടുക്കാം. എന്നിട്ട് അത് ഈ ഭാഗം വരുമ്പോൾ അതിവിടെ കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ ഒരു സൈഡിലാക്കാം. ഞാൻ പറഞ്ഞു അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാന്നല്ലോ, ഇപ്പോൾ ഇവിടെ ഓപ്പണ് ഉണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് എടുക്കാം. ഇവിടെയും ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെയും ഉണ്ട്, എൻ്റെ 4 sides ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതിൻ്റെ ഔട്ട് പോകുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വാട്ടർ ലെവലിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ യൂണിറ്റ് ഇത് ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് ഇത് പിന്നീട് കവർ ചെയ്ത് വെക്കും. ഇതൊരു പ്ലാസ്റ്റിക് ഇട്ട് ഞാൻ ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബൾബ് തെളിയുന്നത് പറഞ്ഞില്ല. അപ്പോൾ യു വി ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിലെ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത് പകൽ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. രാത്രിയിൽ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെട്ടം തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം, ഓൺ ചെയ്യാം ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇത് 1.5-ൻ്റെ ഹോസാണ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇത് 1.5-ൻ്റെയാണ്, 1.5-ൻ്റെ ഹോസാണ്. ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ സബ്മിഷൻ പമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഇത് വെള്ളം കയറി വരുന്നത്. ഇനി ഇത് നമുക്കിത് ഓണാക്കാം. എൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്, ഞാൻ ഓൺ ചെയ്യാം. ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വരുന്നുണ്ട്. ഇത് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഔട്ട്ലെറ്റ് ഈ കുളത്തിലേക്ക് റിട്ടേൺ ഇപ്പോൾ വെള്ളം പോകുകയാണല്ലോ ചെയ്യുന്നത്. അത് അങ്ങോട്ട് പോകാതെ വേണമെങ്കിൽ നമുക്ക് ഫിൽറ്ററിനകത്തേക്ക് കൊടുക്കാം. ഫിൽറ്ററിനകത്തേക്ക് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫിൽറ്ററിലൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഇച്ചിരി നന്നായിട്ട് ക്ലിയർ ആവും. ഇതിപ്പോൾ ഇതിനകത്തുള്ള ആൽഗുകളെല്ലാം ഈ യു വി ലൈറ്റ് കടന്നു പോകുമ്പോൾ ആൽഗുകളെല്ലാം ഡെഡായി പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പച്ച കളർ മാറി വരും. ഇതിപ്പോൾ ഞാൻ ഈ കുളം സെറ്റ് ഇപ്പോൾ ഇത് ഈ യു വി സെറ്റ് ചെയ്തിട്ട് ഇത് 4 days. അപ്പോൾ ഇത് ശരിക്കും പച്ച കളർ കിടന്നൊരു വെള്ളമാണ്. 4 days ഒരു 3 weeks കൊണ്ട് പൂർണ്ണമായിട്ട് തെളിയും എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിപ്പോൾ 4 days, പക്ഷേ എനിക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 4 days വെള്ളത്തിൻ്റെ കളറിന് ശരിക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ എനിക്ക് മത്സ്യങ്ങളെ കാണാൻ കഴിയുന്നൊരവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ 3 weeks കഴിയുമ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം.
അപ്പ ഈ യുവി ഫിൽറ്റർ ഇത് 40 വാട്ടിന്റെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഈ 40 വാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 40000 ലിറ്റർ വെള്ളത്തിലേക്കുള്ള ഒരു യുവി ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ കുളത്തിൽ 40000 ലിറ്റർ വെള്ളമൊന്നുമില്ല പക്ഷേ ഞാൻ ഇത് എനിക്ക് പിന്നീട് ഒരു വലിയ കുളത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ മേടിച്ചപ്പോൾ വലുത് മേടിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ വെള്ളത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട് അത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഒരല്പം തീറ്റിട്ട് നോക്കാം മത്സ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം അപ്പം മുമ്പ് ഞാനിതിനകത്ത് എയറേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എയറേഷൻ എടുത്ത് മാറ്റി എന്നറിയോ ഈ യുവിയിൽ നിന്ന് വരുന്ന വെള്ളം റിട്ടേൺ വരുന്നുള്ളതുകൊണ്ട് അവിടെ ധാരാളം എയർ ബബിൾസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ എക്സ്ട്രാ ഒരു എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല 4 ദിവസമായിട്ട് എയറേഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഈ യുവിയിൽ നിന്ന് വരുന്ന വെള്ളം റിട്ടേൺ വരുന്നുള്ളതുകൊണ്ട് അവിടെ ആവശ്യമുള്ള എയർ ഇതിന് കിട്ടുന്നുണ്ട് അതാണ് പക്ഷേ നേരത്തെ ഇന്ന് ഈ മത്സ്യങ്ങളെ എങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് 4 ദിവസം മുമ്പ് ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഏകദേശം കാണാൻ കഴിയുന്നുണ്ട് ഇവർ പറഞ്ഞതുപോലെ ഒരു 3 ആഴ്ച കഴിയുമ്പോഴേക്കും ശരിക്കും അടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ദൃശ്യമാവും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം അതിനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇതിപ്പോൾ 4 ദിവസമായപ്പോഴേക്കും വെള്ളത്തിന് പ്രകടമായൊരു വ്യത്യാസം എനിക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ട് പച്ചക്കളറിലാണ് ഈ വെള്ളം കിടന്നിരുന്നത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അതെല്ലാം ഫെയ്ഡായിട്ടുണ്ട് പച്ചക്കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആൽഗകൾ ഡെഡായി കൊണ്ടിരിക്കുന്നു തെളിവാണ് തന്നെ പോലെ ഞാൻ ഈ എൻ്റെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഫിൽറ്റർ ബാക്കി വാഷ് ചെയ്യുമ്പോൾ നേരത്തെ പച്ചക്കളറിലുള്ള വേസ്റ്റായിരുന്നു വെളിയിൽ പോയിക്കൊണ്ടിരുന്നത് ആൽഗകൾ അപ്പോൾ ഇപ്പോൾ ഞാനത് ആ യുവി ഇതിലൂടെ കടത്തി വിട്ടതിന് ശേഷം ഇങ്ങനെ ഫിൽറ്റർ എൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തേ വരുന്ന ആ വേസ്റ്റിൻ്റെ കറുത്ത കളറാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ആൽഗകളെല്ലാം ഡെഡായി പോയി എന്ന് അത് സൂചിപ്പിക്കുന്നു അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പോയി അത് ചത്തുപോയി അതുകൊണ്ടാണ് കറുത്ത കളറിലാണ് ഇപ്പോൾ വേസ്റ്റ് ഞാൻ ബാക്കി വാഷ് ചെയ്യുമ്പോൾ ഫിൽറ്ററിന് ബാക്കി വാഷ് ചെയ്യുമ്പോൾ വരുന്ന വെള്ളം വെള്ളത്തിന് ആ കളറാണ് ബ്ലാക്ക് കളറാണ് അപ്പോൾ നമുക്കിതുപോലെ പിന്നെ വലിയ മത്സ്യങ്ങളോ കോഴി പോണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മത്സ്യത്തെ നമുക്ക് കാണണമെങ്കിൽ ഫിൽറ്റർ തീർച്ചയായിട്ടും ആവശ്യമാണല്ലോ അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുളത്തിൻ്റെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു യുവിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരു 10-15 ലിറ്റർ വെള്ളമൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ചെറിയ വിലയുടെ യുവി സെറ്റ് ചെയ്താൽ മതിയാവും ഇപ്പോൾ 2 മോഡലുണ്ട് ഇതിപ്പം യുവി ഈ ടൈപ്പ് അല്ലാതെ ഓൾറെഡി അതിനകത്ത് പമ്പും അതോടൊപ്പം തന്നെ ഫിൽറ്ററും ബയോ ഫിൽറ്ററും മെക്കാനിക്കൽ ഫിൽറ്ററും ചേർത്തുള്ള ഒരു രീതിയിലുള്ള യുവി സെറ്റുണ്ട് പിന്നെ ഇങ്ങനെ ട്യൂബ് പോലെ ഇരിക്കുന്ന യുവി സെറ്റുണ്ട് അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം പക്ഷേ നമ്മൾ ഇതിങ്ങനെ ട്യൂബ് പോലെ ഈ വിധത്തിൽ ഉള്ള ഫിൽറ്ററാണ് നമ്മൾ ഇത് മാത്രം വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളൊരു വേറൊരു ഫിൽറ്റർ ചെയ്ത് വെക്കുന്ന നല്ലതാണ് ആ വേസ്റ്റെല്ലാം വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഏതായാലും ഞാൻ ഈ വീഡിയോയുടെ ഒരു അപ്ഡേഷൻ എടുക്കുന്നുണ്ട് ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ഈ വെള്ളം എത്രത്തോളം ക്ലിയർ ആയിരിക്കും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള യുവി ഫിൽറ്ററുകൾ അവൈലബിൾ ആണിപ്പോൾ അപ്പോൾ നിങ്ങളുടെ കുളത്തിൻ്റെ ഒരു വലിപ്പം അതിൻ്റെ നീളവും വീതി ആഴവും എനിക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ അതിനെ പറ്റിയത് ഏതാണെന്ന് സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ അറിയിക്കാം ഏതാണ് വേണ്ടതെന്നുള്ളത് പിന്നെ ഈ വെള്ളം വൺസ് ഒരിക്കൽ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഡെയിലി നമ്മൾ ഇത് ഇടേണ്ട കാര്യമില്ല ഇതിപ്പം വെള്ളം പച്ചക്കളറിൽ കിടന്ന വെള്ളം ശരിക്കും തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 ആഴ്ച കമ്പനി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വൺസ് വെള്ളം ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇതിടേണ്ട വരികയില്ല പിന്നീട് ആൽഗ ഉണ്ടാകുന്നതനുസരിച്ചല്ലേ കളർ മാറത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഡെയിലി ഒരു 3-4 മണിക്കൂർ ഇട്ട് മതിയാകും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഏതായാലും ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ഒരു 3 ആഴ്ച കഴിയുമ്പോഴേക്കും അറിയാം അപ്പോഴേക്കും ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ തരാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ വാട്സപ്പിലൂടെ ദയവായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക
അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും വാട്സപ്പിൽ വിടുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും വാട്സപ്പിലൂടെ ബന്ധപ്പെടേണ്ടതുകൊണ്ട് ദയവായിട്ട് ശ്രമിക്കുക. വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്.